നാലാംഘട്ട തെരഞ്ഞെടുപ്പിലും പോളിംഗ് ശതമാനം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തതിന്റെ ആശങ്കയിലാണ് NDA ക്യാമ്പ്. പോളിംഗ് ശതമാനത്തെക്കുറിച്ചുള്ള കണക്കുകൂട്ടലുകൾക്കിടെ BJP നേതാക്കളുടെയും 12 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെയും സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക ഇന്ന് സമർപ്പിച്ചു. അതേസമയം പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹവും നാളത്തെ കെജ്രിവാളിന്റെ UP സന്ദർശനവും തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് BJP നേതൃത്വം. ഈ വിഷയത്തിൽ വളരെ ആശങ്കപ്പെട്ടിരിക്കുന്ന BJP ക്യാമ്പിന്റെ നീക്കങ്ങൾ എന്തൊക്കെ? സ്വാതി സന്തോഷ് വിവരങ്ങൾ നൽകും. അസിത, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് ശതമാനം വലിയ തരത്തിൽ കുറഞ്ഞു. നാലാംഘട്ട വോട്ടെടുപ്പ് കഴിയുമ്പോഴും പോളിംഗ് ശതമാനത്തിൽ വലിയ വർധനയൊന്നും ഉണ്ടാകാത്തത് BJP കേന്ദ്രങ്ങൾക്ക് വലിയ ആശങ്കയായി തന്നെ നിലനിൽക്കുകയാണ്. അതേസമയം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി UPയിലെ വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 12 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ മോദിയോടൊപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷം റോഡ് ഷോയിലടക്കം മോദി പങ്കെടുത്തിട്ടുണ്ട്. വലിയ തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ തന്നെ BJP മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ഇന്ത്യ മുന്നണി വലിയ തരത്തിൽ കടന്നാക്രമിക്കുന്ന സ്ഥിതിയുണ്ട്. വലിയ തരത്തിലുള്ള കേന്ദ്രത്തിനെതിരെയും മോദിക്കെതിരെയും വലിയ ആരോപണങ്ങളും വിമർശനങ്ങളും ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഇന്ന് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ഉത്തർപ്രദേശിലെ ഝാൻസിയിലാണ് പ്രചരണ റാലി സംഘടിപ്പിച്ചത്. അതിൽ മോദിയെയും കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെയും അഖിലേഷ് യാദവിന്റെയും സംസാരം. മാത്രമല്ല, BJPക്കുള്ളിൽ വലിയ ആശങ്കയായി നിൽക്കുന്നത് ഉത്തർപ്രദേശിലെ റായ്ബറേലിൽ അടക്കം BJPക്കുള്ളിലുള്ള ആഭ്യന്തര കലഹം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങാൻ പോലും BJPയുടെ MLA മാർ മടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനായി അമിത്ഷായുടെ ഭാഗത്തു നിന്നും അനുനയ ശ്രമങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ടെങ്കിലും അതിൽ വലിയ പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനമായി കാണേണ്ടതുണ്ട്. അങ്ങനെ ഇരിക്കെ നാളെ എന്തായാലും കെജ്രിവാൾ UPയിൽ പ്രചാരണത്തിനെത്തുന്നുണ്ട്. അതും BJPക്ക് വലിയ തരത്തിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കെജ്രിവാൾ വലിയ തരത്തിൽ മോദിയെ കടന്നാക്രമിച്ചിരുന്നു. പല വിഷയങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് BJPക്കുള്ളിലെ ആഭ്യന്തര കലഹം പോലും പ്രചാരണത്തിൽ വിഷയമാക്കിക്കൊണ്ട് തന്നെയാണ് കെജ്രിവാൾ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ നാളെ കെജ്രിവാൾ UPയിൽ എത്തുന്നുണ്ട്. മാത്രമല്ല, ലക്നൌവിലാണ് നാളെ പ്രചാരണം സംഘടിപ്പിക്കാൻ വേണ്ടി ആം ആദ്മി പാർട്ടിയും ഇന്ത്യ മുന്നണിയും തീരുമാനിച്ചിട്ടുള്ളത്. അസിത, സന്തോഷമാണ് വിവരങ്ങൾ നൽകിയത്.